എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പോസ്റ്റൽ സ്റ്റോർ ഡിപ്പോകളും സ്റ്റാമ്പ് ഡിപ്പോകളും നിർത്തലാക്കുന്നതിനെതിരെ NFPE വടകരയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പരിപാടി KSTA മുൻ സംസ്ഥാന പ്രസിഡന്റ് സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭീകര സത്വം നമ്മുടെ രാജ്യത്തെ എല്ലാ നന്മകളെയും പണ്ടൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഒരു വലിയ പാമ്പിന്റെ വായ്ക്കകത്ത് അകപ്പെട്ട തവള പകുതിയോളം പാമ്പ് വിഴുങ്ങിക്കഴിഞ്ഞു. പക്ഷെ തവളയുടെ നാവ് പുറത്താണ്. അതിന്റെ ചുറ്റും പറക്കുന്ന പ്രാണികളെ തിന്നാൻ നമ്മുടെ ലോകത്തിന്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെയാണ്. നമ്മുടെ രാജ്യത്തിന്റെയും അവസ്ഥ ഇങ്ങനെയാണ്. ഇവിടെ സ്റ്റോർ ഡിപ്പോയും സ്റ്റാമ്പ് ഡിപ്പോയും അടച്ചു പൂട്ടുന്നത് ഈ മേഖലയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു വിഷയമല്ല, മൊത്തം ലോകവും രാജ്യവും അനുവർത്തിക്കുന്ന ഒരു നയത്തിന്റെ ഭാഗമാണ്. നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, കുറെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ലാഭത്തിന് വേണ്ടി, നന്മയില്ല, സാമൂഹ്യ സേവനമില്ല, ആളുകളുടെ സൗകര്യമല്ല, ആളുകളുടെ ജോലിയല്ല, കോർപ്പറേറ്റുകളുടെ ലാഭമാണ് എല്ലാം. ESNL കഥ നമുക്കറിയാം, ഏകദേശം തീർന്നു, അത് അവസാനിക്കാറായി. ആർക്ക് വേണ്ടിയാണ് ഭരണം? ആർക്കു വേണ്ടിയാണ് ഇവർ ഭരിക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു വിമാനത്താവളം, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാനത്താവളം, 176 കോടി രൂപ വാർഷിക ലാഭം ഉള്ള ഒരു വിമാനത്താവളം. കുറച്ചു മുമ്പാണ് അദാനി ഗ്രൂപ്പിന് കൈമാറിയത്. ഒരുപാട് സമരങ്ങളൊക്കെ നടന്നു. ഇങ്ങനെ ലാഭകരമായ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുക എന്ന ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലും ഇത്തരം നടപടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജിത്തു എ സ്വാഗതം പറഞ്ഞു. ബാബു PP അധ്യക്ഷനായിരുന്നു. പ്രതീഷ് കൂത്താളി, PK പ്രേമൻ എന്നിവർ സംസാരിച്ചു. KP അശോകൻ നന്ദി പറഞ്ഞു. ജീവനക്കാരെ, 50 വയസ്സ് കഴിഞ്ഞാൽ, 55 വയസ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 30 വർഷം സർവീസ് പൂർത്തിയായാൽ പിരിച്ചുവിടാം. കാര്യക്ഷമതയുടെ പേര് പറഞ്ഞ് കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇത് കാര്യക്ഷമതയുടെ പേരിലാണെങ്കിലും ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാൻ വേണ്ടി ഗവൺമെന്റ് കണ്ടുപിടിച്ച ഒരു കുറുക്കുവഴി തന്നെയാണ് ഇത്തരം തീരുമാനം.